യുദ്ധമാണ് നടന്നത് എന്ന് പറയാം. അത്ര വാശിയേറിയ ഒരു പോരാട്ടം അടുത്ത കാലത്തെങ്ങും കേരളം കണ്ടിട്ടില്ല. അത്രയേറെ വാശിയോടെ വീരോടെ മുന്നണികൾ പ്രചാരണ രംഗം സജീവമാക്കി. വോട്ടെടുപ്പ് ദിനത്തിൽ ആ പ്രതീക്ഷ പങ്കുവച്ചു. ഇരു മുന്നണികളും എൻഡിഎയും ഒരുപോലെ വിജയപ്രതീക്ഷ പങ്കുവച്ചുകൊണ്ട് മുന്നോട്ട് പോയി. പിന്നീട് ഏതാണ്ട് മൂന്നാഴ്ചയിലേറെ നീണ്ട കാത്തിരിപ്പായിരുന്നു. ഏതാണ്ട് 26 ദിവസം, കൃത്യമായി പറഞ്ഞാൽ 26 ദിവസം നീണ്ട കാത്തിരിപ്പായിരുന്നു. ആ കാത്തിരിപ്പിനൊടുവിൽ ഇതാ കേരളം വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നു. രാഷ്ട്രീയ കേരളം എങ്ങനെ വിധിയെഴുതി, ആർക്കനുകൂലമായി വിധിയെഴുതിയെന്ന്. ഇനി 2 മണിക്കൂറുകൾ മാത്രമാണ് വോട്ടെണ്ണാൻ ശേഷിക്കുന്നത്. അടുത്ത 2 മണിക്കൂറിൽ സ്ട്രോങ് റൂമുകൾ തുറക്കുന്നു, വോട്ടെണ്ണൽ ആരംഭിക്കുന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ രേഖപ്പെടുത്തപ്പെട്ട വോട്ടെണ്ണൽ ആരംഭിക്കുന്നു. ആദ്യം തപാൽ വോട്ടുകളാണ് എണ്ണുന്നത് എന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ തപാൽ വോട്ടുകളുടെ എണ്ണൽ തന്നെ ഒരു നല്ല സമയമെടുക്കും, അരമണിക്കൂറിലധികം എടുക്കുമെന്നാണ് മനസ്സിലാകേണ്ടത്. കാരണം 5,80,000 പോസ്റ്റൽ വോട്ടുകൾ ഇക്കുറി ഉണ്ട് എന്നുള്ള സൂചന. അതായത് ശരാശരി ഒരു മണ്ഡലത്തിൽ 4,200 തപാൽ വോട്ടുകൾ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അത്തരത്തിൽ ആ വോട്ടുകൾ, പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തുമ്പോൾ തന്നെ ഒരു അരമണിക്കൂറിലധികം ആകുമെന്ന് പറയുന്നു. അതിനുശേഷമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞ അതിൻ്റെ കണക്കെടുപ്പിലേക്ക് അല്ലെങ്കിൽ കൗണ്ടിങ്ങിലേക്ക് കടക്കുക. അങ്ങനെ ആ കൗണ്ടിങ്ങിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് ഫലത്തിനു വേണ്ടി കാത്തിരിക്കുന്നു രാഷ്ട്രീയ കേരളം എന്ന് പറയാം. ഉദ്വേഗം മുറ്റി നിൽക്കുന്ന മിനിറ്റുകളിലൂടെയാണ്, മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഏതാണ്ട് 11 മണിയോടെയെങ്കിലും നമുക്ക് വ്യക്തമായൊരു ട്രെൻഡുണ്ടോ, ഒരു ഫലസൂചന, 11 മണിയോടെ വ്യക്തമായൊരു ഫലസൂചന ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ നിൽക്കുന്നത്. 633 ഹാളുകൾ 14 ജില്ലകളിലായി 633 ഹാളുകൾ ക്രമീകരിച്ചിരിക്കുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ആ ഓരോ ഹാളിലും 21 വീതം ടേബിളുകൾ. ഈ 21 വീതം ടേബിളുകളിൽ ഓരോ റൗണ്ടിൽ, ഒരു റൗണ്ടിൽ 21,000 വോട്ടുകളാണ് എണ്ണുക. അങ്ങനെ 7 മുതൽ 9 റൗണ്ടുകൾ വരെ ഓരോ മണ്ഡലത്തിലെയും വോട്ടെണ്ണാൻ എടുക്കും, സമയമെടുക്കും എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ 633 കൗണ്ടിങ് സ്റ്റേഷനുകൾ, ഹാളുകൾ, ആ ഹാളുകളിൽ 21 ടേബിളുകളിലായി 21,000 വോട്ടുകൾ വച്ച് 7ഓ 8ഓ 9ഓ റൗണ്ട് എണ്ണി വിജയിയെ നിശ്ചയിക്കുന്ന ആ പ്രക്രിയ തുടങ്ങാൻ ഇനി കുറച്ച് സമയം മാത്രം ബാക്കിയുണ്ട്. അപ്പോഴും കർശന നിയന്ത്രണങ്ങൾ, കോവിഡ് വ്യാപിക്കുന്ന സാഹചര്യത്തിൽ കർശന നിയന്ത്രണങ്ങളോടെയാണ്, കർശന നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ കൗണ്ടിങ് ദിനം, ഈ വോട്ടെണ്ണൽ ദിനം പുരോഗമിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു. ഏതാണ്ട് ലോക്ക്ഡൗണിൻ്റെ അവസ്ഥ തന്നെയാണ് എന്ന് പറയേണ്ടി വരുന്നു. ചൊവ്വാഴ്ച വരെ അത്തരത്തിൽ ലോക്ക്ഡൗണിൻ്റെ അവസ്ഥ തന്നെ തുടരും എന്നാണ് മനസ്സിലാക്കേണ്ടി വരുന്നത്. അത്തരത്തിൽ സമീപകാല ചരിത്രത്തിലെങ്ങും ഇല്ലാത്ത ആവേശം പോലെ തന്നെ സമീപകാല ചരിത്രത്തിലെങ്ങും ഇല്ലാത്ത ആവേശമില്ലായ്മയും കൂടിയുണ്ട് മറ്റൊരു തരത്തിൽ. കാരണം അത്തരത്തിലുള്ള പ്രകടനങ്ങളോ വലിയ കോലാഹലങ്ങളോ ഒന്നുമില്ലാത്ത, ശക്തി പ്രകടനങ്ങളോ അല്ലെങ്കിൽ ആഹ്ലാദ പ്രകടനങ്ങളോ ഒന്നുമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഒരുപക്ഷെ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് കൗണ്ടിംഗ് ദിവസം, വോട്ടെണ്ണൽ ദിനമാണ് എന്ന് പറയേണ്ടി വരുന്നു. ആര് ജയിച്ചാലും ആര് തോറ്റാലും അല്ലെങ്കിൽ വിജയിച്ചവർക്ക് വലിയ പ്രകടനം നടത്താനോ ഒന്നുമുള്ള ഒരു സാഹചര്യം ഇല്ല. അത്തരത്തിൽ വളരെ നിശബ്ദമായി വിജയം ആഘോഷിക്കേണ്ടി വരുന്ന ഒരു കൗണ്ടിംഗ് ദിനത്തിൽ, ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്ന ഒരു കൗണ്ടിംഗ് ദിനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതേസമയം തന്നെ എക്സിറ്റ് പോളുകൾ ഒക്കെ ഒരു തുടർഭരണം പറയുന്നു. ആ തുടർഭരണ സാധ്യത, അതിൽ വല്ലാത്ത ആത്മവിശ്വാസം LDF പ്രകടിപ്പിക്കുന്നു. അതേസമയം ഈ എക്സിറ്റ് പോളുകളൊക്കെയും സ്പോൺസേർഡ് ആണ്, അല്ലെങ്കിൽ അതെല്ലാം കോർപ്പറേറ്റ് കമ്പനികളുടെ ഭാവനാസൃഷ്ടി മാത്രമാണ്. യഥാർത്ഥ ഫലം വരുമ്പോൾ, ജനങ്ങളുടെ വിധി എഴുത്തിൻ്റെ യഥാർത്ഥ ചിത്രം വരുമ്പോൾ, ഈ എക്സിറ്റ് പോളുകളെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകരും എന്നുള്ള ആത്മവിശ്വാസത്തിൽ UDF ക്യാമ്പും മുന്നേറുന്നു. ഏതായാലും കുറച്ച് മണിക്കൂറുകൾ കൂടി നമുക്ക് കാത്തിരിക്കാം. ഏതാണ്ട് അടുത്ത 3 മണിക്കൂറിനുള്ളിലെങ്കിലും ആദ്യ ഫലസൂചനകൾ കിട്ടിത്തുടങ്ങും, പോസ്റ്റൽ വോട്ടുകളുടെ വ്യക്തമായ ഒരു കണക്ക് കിട്ടിത്തുടങ്ങും എന്നൊക്കെയാണ് മനസ്സിലാക്കേണ്ടി വരുന്നത്. അതുപോലെ ഈ അവസാനം ഏതെങ്കിലും തരത്തിൽ തർക്കമുണ്ടായിക്കഴിഞ്ഞാൽ, ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ പോസ്റ്റൽ വോട്ടുകൾ ഉള്ള മണ്ഡലങ്ങളാണെങ്കിൽ അത്തരം മണ്ഡലങ്ങളിൽ പോസ്റ്റൽ വോട്ട് വീണ്ടും എണ്ണുന്ന ഒരു പ്രക്രിയയൊക്കെ നടന്നേക്കാം. ഏതാണ്ട് വൈകുന്നേരമാകും നമുക്ക് വ്യക്തമായ ഒരു ചിത്രം കിട്ടാനെന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. രാഷ്ട്രീയ കേരളം ഏറ്റവും കൂടുതൽ ഉദ്വേഗഭരിതമായി ആകാംക്ഷയോടെ കാത്തിരുന്ന തെരഞ്ഞെടുപ്പ് ഫലം എന്താണെന്നറിയാൻ കേരളം ഇനി ആര് ഭരിക്കും എന്നറിയാം.